അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് എന്താ പറയുക, ശിവയല്ല വീഡിയോ ഇപ്പം റെക്കോർഡ് ചെയ്ത് ഇടുന്നത്, സെയ്റോക്സ് ആണ്. സോ വോയിസ് ചേഞ്ചർ യൂസ് തന്നെ ഇപ്പോൾ പറയുന്നത്. സോ അത് നിങ്ങൾ കാര്യം വെക്കണ്ട. ഗൈസ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എന്ന് വേണേൽ പറയാം. ഗൈസ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ എൻ്റെ ചാനൽ സെയ്റോക്സ് കെ ബി സെന്ന് പറഞ്ഞ ചാനൽ ഇപ്പം മെയിനിൽ നോക്കുകയാണെങ്കിൽ 1.75K സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നല്ലൊരു സന്തോഷമുണ്ട്, വലിയ സന്തോഷം തന്നെയാണ് ഗൈസ്. നമുക്ക് എല്ലാവരും യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് 1K ആണ് അവരുടെ ഒരു ആഗ്രഹം ഗൈസ്. അപ്പം എന്താ പറയുക, നമ്മൾ 1K അടിക്കുന്ന ടൈം വരെ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അത് സബ് അത് ഓരോ ലൈവ് ഒക്കെ ഇടുന്ന ടൈമിൽ ഭയങ്കര ഒരു 40-50 സബൊക്കെയാണ് ഗൈസ് ഒരു ലൈവിൽ കൂടുന്നത്. കുറേ സ്പാമായി പോകാറുണ്ട്. പിന്നെ നമ്മുടെ ചാനലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് വീഡിയോസ് ലോങ് വീഡിയോസ് ഇടാറുണ്ട്, അതുപോലെ ലൈവ് ഇടാറുണ്ട്, ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്. ഇപ്പം മെയിനിൽ ലൈവാണ് ഇടുന്നത്. സോ നേരത്തെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം ലൈവിനൊക്കെ, ബട്ട് ഇപ്പം എന്താ പറയുക ഗൈസ് എനിക്ക് അറിയത്തില്ല, വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, വ്യൂസ് ഒന്നും ഇല്ല. നമ്മൾ സബിലല്ല പറയുന്നത്, വ്യൂസ് അത്യാവശ്യം നല്ല ഒന്നുമില്ല ഗൈസ്, നല്ല കുറവാണ്. ഒരു വേറെ ചില യൂട്യൂബേഴ്സ് എടുത്തോ ഗൈസ് ഇതിനേക്കാൾ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ ലൈവിൽ എൻജോയ് ചെയ്യിക്കുന്നുണ്ട്. ചില സീരിയസ് മാറ്റേഴ്സ് വന്നാൽ അപ്പോൾ നമ്മൾ അത് സീരിയസ് ആയിട്ട് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും നല്ല രീതിയിലാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ട റൂം മാച്ചസ് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ പൈസ ഇല്ല, പൈസ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഇപ്പം തന്നെ നോക്കണേ ഒരു 75,000 രൂപ കൊടുത്തൊരു പി സി ബിൽഡാക്കി. ഹൈ എൻഡ് പി സി ഒന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ഒരു പി സി എന്ന് വേണം പറയാം ഗൈസ്. കളിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്ട്രീം ചെയ്യുമ്പോൾ അത്യാവശ്യം ലാഗ് ഉണ്ട്, വലിയ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. റെക്കോർഡ് ചെയ്യാൻ ഗൈസ് ലോൺ വുൾഫ് മാത്രം റെക്കോർഡ് ചെയ്യാം, വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ലാഗ് നമുക്ക് അനുഭവപ്പെടും, കാരണം അത് കളിക്കുമ്പോൾ വെച്ചൊരു പാടാണ് ഗൈസ്. നിങ്ങൾക്ക് കളിച്ച് പറഞ്ഞാൽ ഫോൺ വേറെ പി സി വരാം, അതാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കുക. നിങ്ങൾ പറയുമ്പോൾ പി സി പ്ലെയർ ഫുള്ള് വണ്ടാ, പക്ഷേ അത് അടിക്കാനൊക്കെ എത്ര ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. മെയിൻലി അതെങ്ങനെ അത്ര അടിക്കാൻ പഠിച്ചു, എത്രയോ പി സി പ്ലേസ് ഉണ്ട് വൺ ടാപ്പ് പോലും അടിക്കാൻ അറിയാത്തവർ. അപ്പോൾ അവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അപ്പം നമ്മൾ കാര്യം പറഞ്ഞ വെച്ചാൽ ഗൈസ് നമ്മൾ എന്തായാലും പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. സോ ഈ ചാനൽ ഇപ്പോൾ നമ്മൾ വിടുകയാണ്, വിടുകയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ലൈവൊക്കെ ഇതിനകത്തായിരിക്കും. പക്ഷേ മെയിൻലി എൻ്റെ മെയിൻ ചാനലായിട്ട് ഞാൻ കൊണ്ടുവന്നത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ചാനലാണ്. സോ അതിനകത്തിപ്പം നിലവിൽ 0 സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് തോന്നുന്നു. അതെ, ഞാൻ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാം ഗൈസ്. ഓക്കെ, ഈ ചാനലിൽ ഈ വീഡിയോൻ്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം. സോ ഇഷ്ടമുള്ളവർ മാത്രം ഗൈസ്, അതായത് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യം ഉള്ളവർ മാത്രമാണ് ജസ്റ്റ് സബ് ചെയ്ത് കൂടെ നിൽക്കുക ഗൈസ്. ഓക്കെ, അപ്പം എന്താ പറയുക, നമ്മളതിനെ കിടുക്കാച്ച വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരുന്നുണ്ട്. സോ കിടുക്കാച്ച എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന, ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് അത്യാവശ്യം നോക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും പരമാവധി ഞാൻ ശ്രമിക്കും ഗൈസ്. എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ അത്ര അറ്റം ഗൈസ് എവിടെ വരെ എനിക്ക് പോകാൻ പറ്റും അതുവരെ ഞാൻ നല്ല കിടുക്കാച്ചയായിട്ട് നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പം എനിക്കിത്ര പറഞ്ഞു നല്ലൊരു വിഷമമുണ്ട് ഗൈസ്, കാര്യം നമ്മുടെ ലൈവിനൊന്നും റീച്ചില്ല. കാര്യം നമുക്കത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്, കാര്യം നമ്മളെന്താ പറയുക, എന്താ പറയണേക്കായിരുന്നു, കാര്യം നമ്മളതിനെ നെറ്റ് കളഞ്ഞ് നമ്മൾ ഫോണിൽ ലൈവ് ഇടുന്ന പോലെയല്ല, നമ്മളൊരു പി സി അല്ലെ ലാപ്ടോപ്പ് ലൈവ് ഇടുന്നത്, അതിനകത്ത് നമ്മൾ ബിറ്റ്റേറ്റ് കൊടുക്കും. ബിറ്റ്റേറ്റ് മാറുന്നതനുസരിച്ച് തന്നെ തന്നെ മാറും, അത് കുറയും. ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ബഫറിങ് അടിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പം അത് വളരെ കുറവാണ് മൊബൈൽ വൈഫൈ മോഡത്തിൽ, പക്ഷേ പി സിയിൽ അങ്ങനെയല്ല. എനിക്കറിയത്തില്ല എന്താണെന്ന്, ചില ചില ഇഷ്യൂസ് ഉണ്ട്, അല്ലാണ്ട് തന്നെ ഇനി കുറച്ചുകൂടി അപ്ഗ്രേഡ് ആക്കാനുണ്ട് ഗൈസ് പി സി. ഇങ്ങനെ പോകണ മിക്കവാറും ഇത് ഇപ്പം ഗെയിം തന്നെ ബാൻ ആവുന്നു അങ്ങനെ ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ആകെപ്പാടെ ഒരു ഒരു കണ്ടന്റ് ആണ് എനിക്കിത്. എൻ്റെ മെയിൻ കണ്ടന്റ് വെച്ചാൽ ക്ലാസ് കോഡ് ഹൈലൈറ്റ്സ്. ക്ലാസ് കോഡ് മീൻസ് കസ്റ്റം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഫുൾ മാപ്പ് കളിച്ച് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്. എങ്കിലും ഞാൻ ചിലതൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട്, ചിലതൊക്കെ ഉള്ളൂ. അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോ വന്നാൽ വന്ന്, അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ തന്നെ പി സിയിൽ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, എഡിറ്റിംഗ് സാധാ പോലെ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക ഒരു ക്ലാരിറ്റി ക്വാളിറ്റി ഉണ്ട്. സോ അതുപോലെ നമ്മൾ ഇടുന്നതായിരിക്കും. സോ ചാനലിൻ്റെ പേര് സെയ്റോക്സ് പി സി എന്നാണ് പുതിയ ചാനലിൻ്റെ പേര്. നമ്മൾ ഈ ചാനൽ മെയിൻലി ലൈവ് ആയിരിക്കും വരുന്നത് എപ്പോഴിടുമ്പം. അപ്പോൾ ഗൈസ് എന്താ പറയുക, നിങ്ങൾ താല്പര്യമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, താല്പര്യമുള്ള വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം, അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് അതൊക്കെ അല്ലേ ഗൈസ് ഉള്ളൂ, നമ്മുടെ പൈസ ആയിട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും എവിടെ നിന്നും കിട്ടും എന്നുള്ള രീതിയിൽ മാത്രം ഗൈസ് നമുക്ക് നിങ്ങൾക്ക് എന്തായാലും തരും. അല്ലാണ്ട് നമ്മളെ ഒറ്റയ്ക്കൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ. ഇപ്പം ഞാൻ തന്നെ മെയിൻ ആലോചിക്കുന്നത് നമുക്ക് എന്തെങ്കിലും നല്ല രീതിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും കിട്ടുന്ന രീതി നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിമാണ്. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് കൊടുത്ത ഗെയിമില്ല, അവർക്ക് എന്ത് നേട്ടം, അവർക്കൊന്നുമില്ല. അവരുടെ ഗെയിം ഐഡിയിലോട്ട് കിട്ടി, അല്ല അവർക്കൊന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു റീഡിംഗ് കൂടെ കൊടുത്ത് വിചാരിക്കുക, അവർക്ക് എന്തെങ്കിലും ആ കോഡ് വെച്ച് എന്തെങ്കിലും ഉപകാരമൊക്കെ ആയാലോ. അപ്പം അതുപോലെ നമ്മൾ ശ്രമിക്കാം ഗൈസ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ റൂട്ട് 1.5K ആണ്. സോ ഇതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ ബൈ.